അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്ഹരീസ് വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു, സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മുടെ ശരീര ഭാഗങ്ങളിലെ ഓരോ അവയവത്തിൻ്റെയും അനക്കം എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നത് ചെറിയ രൂപത്തിൽ പറയുകയുണ്ടായി. ആ വീഡിയോയിൽ തന്നെ തലയുടെ ഭാഗങ്ങൾ അനങ്ങിയാൽ അത് എന്തിനെയൊക്കെ സൂചിപ്പിക്കും എന്നത് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മുഖത്തെ പിരികം അതുപോലെ തന്നെ കണ്ണ് ഇവയുടെ അനക്കം ഏത് കാര്യങ്ങളെ സൂചിപ്പിക്കും എന്ന് നമുക്ക് നോക്കാം. ഇഖ്തിലാജുൽ ഹാജിബൈൻ, നമ്മുടെ പിരികം അനങ്ങിയാൽ അതിൻ്റെ സൂചന കിതാബുകളിൽ കാണാം. ഇസാബത്തു ഖൈറിൻ കസീരിൻ വരിഫത്തിൻ, ധാരാളം ഹൈറാത്തുകൾ നന്മകൾ ഇദ്ദേഹത്തിന് വന്നു ചേരും എന്നതിൻ്റെ സൂചനയാണ്. വലത് പിരികമാണ് അനങ്ങുന്നതെങ്കിൽ അത് സിയാദത്തും ഫി റിസ്ഖി, ഭക്ഷണത്തിലെ വിശാലതയെ, റിസ്ഖിലെ വിശാലതയാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇടത് പിരികമാണ് അനങ്ങുന്നതെങ്കിൽ അത് മശക്കത്തുൻ, പ്രയാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി കണ്ണനങ്ങുന്നു, കണ്ണ് തന്നെ അലൈനുൽ യുംന, വലത്തെ കണ്ണാണ് അനങ്ങുന്നതെങ്കിൽ, കണ്ണെന്ന് പറഞ്ഞാൽ കൺപോളയല്ല ഉദ്ദേശിച്ചത്, കണ്ണ് മൊത്തത്തിൽ വലത്തെ കണ്ണാണ് അനങ്ങുന്നതെങ്കിൽ അത് ഒമ്മുൻ വഹുസ്സുന്, ദുഃഖത്തെയും പ്രയാസത്തെയുമാണത് സൂചിപ്പിക്കുക. വജഫ്നുഹൽ അലലിയും ഐമൻ, ഇനി വലത് കണ്ണിൻ്റെ മേലെ കൺപോളയാണ് അനങ്ങുന്നതെങ്കിൽ അത് ഇസ്സത്ത് വരുമെന്നും സമ്പത്ത് ലഭിക്കുമെന്നും അതുപോലെ തന്നെ ഒരു ഉന്നതനായ വ്യക്തിയിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഇദ്ദേഹത്തിന് എത്തിച്ചേരുമെന്നും സൂചനയുള്ളതായി കാണാം. ഇനി ഇടത് കണ്ണിൻ്റെ മേലെ കൺപോളയാണ് അനങ്ങുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഖുദൂമു ഗായിബിൻ, മറഞ്ഞുപോയ, നാടുവിട്ടോ മറ്റോ പോയ ആൾ തിരിച്ചു വരും എന്നതാണ് അതിൻ്റെ സൂചന. വല്ലൈമനുൽ അസ്ഫൽ, വലത് കണ്ണിൻ്റെ താഴെ കൺപോളയാണ് അനങ്ങുന്നതെങ്കിൽ തൈബുൻ വനഖിദുൻ ഔ അമ്രുൻ യക്റഹുഹു, അത് പ്രയാസത്തെയും താൻ വെറുക്കുന്ന കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് എന്നും കാണാം. ഇനി ഇടത് കണ്ണാണ് അനങ്ങുന്നത്, എന്നാൽ സുറൂറുൻ വ സമാഉ കലാമിൻ ഹസനിൻ, തൻ്റെ ജീവിതത്തിൽ നല്ല വർത്തമാനങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണാം. ഇടത് കണ്ണിൻ്റെ മേലെ കൺപോളയാണ് അനങ്ങുന്നതെങ്കിൽ അത് ഖൈറിനെയാണ് സൂചിപ്പിക്കുക. അതുപോലെ തന്നെ മറഞ്ഞാൽ തിരിച്ചു വരുമെന്നും തനിക്ക് ധാരാളം സന്തോഷങ്ങൾ ഇത് മുഖേന ഉണ്ടാകുമെന്നും സൂചനയുള്ളതായി കാണാം. ഇനി ഇടത് കണ്ണിൻ്റെ താഴെ കൺപോളയാണ് അനങ്ങുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുക ഹുളൂറുൻ ഫി വലീമത്തിൻ, താൻ ഏതെങ്കിലും പിന്നെ പരിപാടികൾക്ക്, ഫംഗ്ഷനുകൾക്ക് പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്നും ഔ ലൊഫുരിം ബി ഹാജത്തിൻ, തൻ്റെ ആവശ്യം നിറവേറുമെന്നും ഔ ഷൈഇൻ യസുറു ഖബ്ലുഹു, അല്ലെങ്കിൽ തനിക്ക് സന്തോഷകരമാകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ, സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് എന്നും ഔ സഫറുൻ ഇല മക്കാനിൻ ബഈദിൻ, വിദൂരമായ ഏതെങ്കിലും സ്ഥലത്തേക്ക് യാത്ര പോകാൻ സാധ്യതയുണ്ട് എന്നും കാണാം. ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതനുസരിച്ച് ഇടത് കണ്ണിൻ്റെ താഴെ കൺപോളയാണ് അനങ്ങുന്നത് എങ്കിൽ അത് രോഗത്തെയാണ് സൂചിപ്പിക്കുക, എന്നാൽ ഈ രോഗം പെട്ടെന്ന് തന്നെ പിന്നെ മാറുമെന്നും കാണാവുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.